നമസ്കാരം സിനിമാ സംവിധായകൻ അരുൺ ഗോപിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി അതിൻ്റെ തുടക്കഭാഗം ഞാനൊന്ന് കേൾപ്പിക്കാം ഇന്ന് ഒരു കാഴ്ച കണ്ടു രാവിലെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഗുരുസമാധിയിൽ നിൽക്കുമ്പോൾ രണ്ട് പോലീസുകാർക്കൊപ്പം ഒരാൾ നടന്നുപോയി പോയി വാദിക്കൽ നിന്ന് എസ് ഐ ആരോ പോകുന്നു എന്ന രീതിയിൽ നിന്നപ്പോൾ സി ഐ ഓടി വന്ന പോലീസ് ഓഫീസറെ വഴക്കു പറഞ്ഞു എന്താണോ സല്യൂട്ട് ചെയ്യാതിരുന്നത് എന്ന് ചെയ്ത തെറ്റ് മനസ്സിലാകാതെ മെഴിച്ചു നിന്ന എസ് ഐ അറിയാതെ ചോദിച്ചുപോയി അതിനാരാണ് അദ്ദേഹം സിഐ ഒരല്പ ഈർഷ്യോടെ പറഞ്ഞു ഇടോ അത് മന്ത്രിയാടോ കണ്ടു കണ്ടുനിന്ന് എനിക്ക് അത്ഭുതം തോന്നി ഗസ്റ്റ് ഹൗസിൽ നിന്ന് സമാധി വരെ കാൽനടയായി വരിക ഒരു സ്ലിപ്പർ ചെരുപ്പും സാധാ മുണ്ടും ഷർട്ടും ധരിക്കുക ഇതല്ലല്ലോ കീഴ്വഴക്കം സാധാരണ ആഡംബരങ്ങളുടെ പാരമ്യതയിൽ അതിമാനുഷികനായ മറ്റാരോ ആണ് സ്റ്റേറ്റ് സ്റ്റേറ്റുകാറിൽ സഞ്ചരിച്ച് ഭരണചക്രത്തിൻ്റെ അമരത്തിരിക്കുന്നതെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മളെ ബോധ്യപ്പെടുത്തി തരാറുള്ള ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ അത്ഭുതമായിരുന്നു പേരിനൊപ്പം മാത്രം ഔദ്യോഗിക പദവിയായ മന്ത്രി എന്ന വാക്കുള്ള പെരുമാറ്റത്തിൽ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് മാത്രം പറഞ്ഞ പോരാ ബ്രാക്കറ്റിൽ ഏതാണെന്ന് കൂടി പറയണമായിരുന്നു സംവിധായകൻ സി പി ഐ കൃഷിമന്ത്രി നമ്മുടെ സഖാവ് പി പ്രസാദായിരുന്നു പരിസ്ഥിതി പ്രസാദ് എന്നും ഒക്കെ നമ്മൾ പറയാറുണ്ട് കാരണം പരിസ്ഥിതിയെ അദ്ദേഹം അത്രത്തോളം സ്നേഹിക്കുന്നു ആറുമുള വിമാനത്താവളത്തിന് എതിരായിട്ടുള്ള ആ സമരത്തിൻ്റെ നായകനായിരുന്നു അമരക്കാരനായിട്ട് നിന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിലകക്കുറി കൂടിയാണ് അദ്ദേഹം സാധാരണക്കാരിൽ ഈ പോസ്റ്റിൻ്റെ തുടക്കം വായിച്ചപ്പോൾ തന്നെ പലർക്കും മനസ്സിലായി കാണും ഏത് മന്ത്രിയാണ് അങ്ങനെ ആ ഒരു സ്ലിപ്പർ ചെരുപ്പ് വിട്ട് ഒരു സാധാ മുണ്ടും ധരിച്ച് കടന്നു പോയത് ആരാണെന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ആ പോലീസുകാരൻ അത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയതും കാരണം ഈ പോലീസുകാർക്ക് പലപ്പോഴും അബദ്ധം പറ്റാറുണ്ടല്ലോ ചിലയിടങ്ങളിൽ അതിസാമർഥ്യം കാണിച്ച് വല്ലയിടങ്ങളിലും ചെന്ന് ചാടുകയും ചെയ്യുന്നു അത് വേറൊരു കാര്യം ഇപ്പോൾ ഇവിടെ ഈ ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് മാത്രം പറഞ്ഞാൽ പോരാ സി പി ഐ എന്ന് തന്നെ പറയണം കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരു വിഭാഗമാണല്ലോ സി പി ഐ സി പി ഐ സി പി എം അതിനകത്ത് ചില പ്രത്യേക ചില വ്യത്യാസം കൂടി ഉണ്ടെന്നുള്ളത് ഈ സംവിധായകൻ മനസ്സിലാക്കാതെ പോയോ എന്നെനിക്കൊരു സംശയം കാരണം സി പി ഐക്കാരാണ് എപ്പോഴും ലാളിത്യത്തിൻ്റെ മുഖമുദ്രയുള്ളവർ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മുൻ മുഖ്യമന്ത്രിയായ സി അച്യുതമേനോൻ അച്യുത മേനോൻ മുഖ്യമന്ത്രി പദം രാജിവെച്ചതിന് ശേഷം അദ്ദേഹം അവിടെ അവിടെ നിന്ന് ഇറങ്ങി നേരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് അവിടെ നിന്ന് കെ എസ് ആർ ടി സിയിൽ കയറിയാണ് അദ്ദേഹം തൃശ്ശൂർക്ക് പോയത് സി അച്യുതമനോൻ്റെ ഓർമ്മക്കുറിപ്പുകളൊക്കെ വായിച്ചിട്ടുള്ളവർക്കൊക്കെ ഒരുപക്ഷെ അറിയാം അദ്ദേഹത്തിൻ്റെ ലാളിത്യം അദ്ദേഹം ഓരോ ദിവസത്തെയും അങ്ങോട്ട് എഴുതും വൈകുന്നേരം തേക്കിൻകാട് മൈതാനിയിലൂടെ നടന്നു പോയതും തിരിച്ചു വരുന്ന വഴിക്ക് റേഷൻ കടയിൽ കയറി മണ്ണെണ്ണ വാങ്ങിച്ചു എന്നും വരുന്ന വഴിക്ക് ഒരു കിലോ ഓറഞ്ച് വാങ്ങിച്ചു അതിൻ്റെ വില ഇത്രയായിരുന്നു എന്ത് വിലയാണ് സാധനങ്ങൾക്കൊക്കെ എന്നൊക്കെ വളരെ ലാളിത്യത്തോടുകൂടി എഴുതുക എഴുതുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ളവരാണ് സുകുമാർ അഴിക്കോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സി അച്യുത മേനോൻ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഡാറ്റ തയ്യാറാക്കിയാൽ ഏറ്റവും അവസാനം ചേർക്കുന്നതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ളത് അത് അവസാനം മാത്രമേ ചേർക്കുകയുള്ളൂ ഇതിൽ പരം അദ്ദേഹത്തിൻ്റെ ആ ഔന്നത്യത്തിന് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരാണ് ഇവിടെ നമ്മൾ ഈ പറയുന്ന ഈ വലിയ ആർഭാടവും കൊട്ടും കുരവയോ ഒന്നും കാണിക്കാതെ കടന്നുപോയ ഈ നമ്മുടെ മന്ത്രി കൃഷിമന്ത്രി പി പ്രസാദും അതുപോലെ തന്നെ നിരവധി പേരുണ്ട് പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹം എം ബി ആയിരുന്ന സമയത്തും തിരുവനന്തപുരത്തു കൂടി സിറ്റിക്കകത്തുകൂടെ നടന്നു പോകും എം എൻ സ്മാരകത്തിൽ നിന്ന് അദ്ദേഹം അവിടെ നിന്ന് മോഡൽ സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങി ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലൂടെ കടന്ന് സ്റ്റാച്ചുവിലൂടെ വന്ന് സ്റ്റാച്ചുവിലെ പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റാളുകളിലൊക്കെ കയറി അവിടെ നിന്ന് തന്നെ ചായയൊക്കെ കുടിച്ച് കുശലാന്വേഷണങ്ങളൊക്കെ എല്ലാവരുമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഒരു രീതിയാണ് ഇപ്പോഴും പന്നിയൻ രവീന്ദ്രൻ ഉള്ളത് മറിച്ച് നമ്മുടെ എം പി ആയിട്ട് മൂന്നാം തവണയും രംഗത്ത് വന്നിരിക്കുന്ന വലിയൊരു കെട്ടുകാഴ്ചയായിട്ട് എടുപ്പ് കുതിരയെ പോലെ ഈ വലിയ വാഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു എം പി അല്ലേ നമുക്കിപ്പോഴുള്ളത് അപ്പൊ അതുകൊണ്ട് സി പി ഐക്കാരുടെ ലാളിത്യം എന്ന് പറയുന്നത് വളരെ ഉയരത്തിൽ തന്നെ നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് സി പി ഐക്കാരുടെ ചിലരൊക്കെ എവിടെങ്കിലും അഴിമതിയുടെ കറ പുരളുമ്പോൾ നമ്മൾക്കതിനെ ചോദ്യം ചെയ്യേണ്ടി വരുന്നത് സി പി ഐക്കകത്ത് അങ്ങനെയൊന്നില്ല മുൻകാലങ്ങളിലുള്ള മന്ത്രിമാരെയും എടുത്തു നോക്കൂ എം എൻ ഗോവിന്ദൻ നായരായാലും പി കെ വാസുദേവന്മാരായാലും സി പി ഐയുടെ ഒരു നിര തന്നെ ഇങ്ങോട്ട് നിൽക്കുകയാണ് ഇത്രയും സംശുദ്ധമായിട്ടുള്ള ആ ഒരു ഒരു നിര തന്നെയാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു കണ്ണി കൂടിയാണ് നമ്മുടെ പി പ്രസാദ് പരിസ്ഥിതി പ്രസാദും എന്നുള്ളത് അതുകൊണ്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനോട് ഒരു വിയോജിപ്പുമല്ല അതിൻ്റെ കൂടെ ചില കാര്യങ്ങൾ കൂടിയാണ് ഞാൻ ഇവിടെ കൂട്ടിച്ചേർ ചേർത്തിരിക്കുന്നത് അപ്പോൾ തികച്ചും ഇത്തരത്തിലുള്ള എന്നിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തികഞ്ഞ ആദരവ് തോന്നി ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം അങ്ങേപ്പോലുള്ളവരെ മന്ത്രി പദവികളിൽ കാണുമ്പോഴാണ് ആശ്വാസകരമായി മാറുന്നത് സംവിധായകൻ അവസാനിപ്പിക്കുന്നു ലാൽ സലാം സഹാവേ അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ലാൽ സലാം സഹാവേ